നമസ്കാരം ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മാമാങ്കത്തിന് സമാപനം കുറിച്ചുള്ള ഫൈനൽ മത്സരം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും ഇക്കാര്യം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയയുടെ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാൽസും മത്സരം കാണാനെത്തും ഇവർക്കൊപ്പം കേന്ദ്രമന്ത്രിമാരും പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ഭൂപേന്ദ്ര പട്ടേൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്കാണ് ഫൈനൽ മത്സരം ഫൈനലിൽ എത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കഠിനാധ്വാനം ചെയ്തെന്നും അവർ കളിക്കുന്ന അവസരത്തിൽ സന്നിഹിതനാകുക തന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി കരുതുന്നുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകകപ്പ് ഫൈനലിലെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കലാശപ്പൊരിൽ ആതിഥേയരായ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല അപരാജിത കുതിപ്പ് നടത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് ഫൈനലിന് കൊഴുപ്പേക്കാൻ നിരവധി കലാപരിപാടികളാണ് ബി സി സി ഒരുക്കിയിരിക്കുന്നത് മത്സരത്തിന് മുൻപും ഇടവേളകളിലും മത്സരശേഷവും എല്ലാം നിരവധി പരിപാടികൾ ബി സി സി ഒരുക്കിയിട്ടുണ്ട് മത്സരത്തിന് മുൻപ് ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയ്റോബിക് സംഘത്തിന്റെ വ്യോമാഭ്യാസവും സ്റ്റേഡിയത്തിന് മുകളിൽ ഉണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പോയിരുന്നു അന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന രാജാ ഗലാനിയും എത്തിയിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യ ലോകകപ്പ് നേടിയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഒന്ന് മുപ്പതിന് ടോസ് നടക്കും അതിനുശേഷം ഒന്ന് മുപ്പത്തഞ്ച് മുതൽ ഒന്ന് അൻപത് വരെ ഇന്ത്യൻ എയർഫോഴ്സിന് സൂര്യകിരൺ എയർ ഷോ നടക്കും പിന്നാലെ മത്സരം ആരംഭിക്കും ആദ്യ ഇന്നിംഗ്സിനു ശേഷം ആദിത്യ ഖാദ് നയിക്കുന്ന മ്യൂസിക് ഷോ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും പിന്നാലെ പ്രീതം ചക്രവർത്തി ജോനിതാ ഗാന്ധി നകാഷ് അസീസ് അമിത് മിശ്ര ആകാശ് സിംഗ് തുഷാർ ജോഷി എന്നിവരുടെ ഷോയും അരങ്ങേറും മത്സരശേഷം കണ്ണൻ ചിപ്പിക്കുന്ന ലേസർ ഷോയും ലൈറ്റ് ഷോയും ഉണ്ടാകും അഹമ്മദാബാദിൽ റെക്കോർഡ് കാണികളെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തിലധികം കാണികൾ ഒരുമിച്ചിരുന്ന് മത്സരം കാണാം ടിക്കറ്റുകളെല്ലാം ഇതിനോടകം വിറ്റുപോയി കഴിഞ്ഞു